എല്ലാ അവർക്കും എന്റെ ഓണാശംസകം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിൻ്റെയും കാര്യങ്ങളുടെയും എല്ലാം പുറകെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്ന് തന്നെയാണ്. അതിനാലും വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. I remember people here in Kerala watching one of the songs and they're dancing on the stage. Now you tell me that's not objectification, that's actually enjoying entertainment, and that is what we're here to do, is provide that entertainment. And I think that the only people saying the words that you just used is the media. So we have to stop using that because we need to make sure that cinema is back on top again. എല്ലാവരും വന്നതിന് ഒരുപാട് സന്തോഷം. എൻ്റെ ആദ്യ തമിഴ് സിനിമയാണ്. ഇതിനു മുമ്പ് രണ്ട് മലയാള സിനിമകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് ആദ്യ സംരംഭമാണ്, തമിഴ് പ്രോജക്റ്റ്. അത് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട പ്രഭുദേവ മാസ്റ്ററോട് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ ഒരു മൊമെൻറ്റിലൂടെ നിൽക്കുമ്പോൾ ഭയങ്കര അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും. അതിൻ്റെ കാരണക്കാരായ മെയിൻ ആളെ ഇവിടെ ഇരുമ്പുണ്ട്, എൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ജോ ബി പി സാം, അതിൻ്റെ നമ്മുടെ സിനിമയുടെ തിരക്കഥാകൃത്താണ് ദിനിൽ, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നിങ്ങളുടെ നമ്മളുടെ എല്ലാം സണ്ണി ചേച്ചി, യുനോ നമ്മളേറ്റവും സ്നേഹിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്യുന്ന സണ്ണി ചേച്ചി സണ്ണിയുടെ ഉണ്ട്. സോ സിനിമയെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ ആദ്യം പറയാം, അതിനുശേഷം എല്ലാവർക്കും സംസാരിക്കാനുള്ള സ്പേസ് കിട്ടുമായിരിക്കും. കാരണം എൻ്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല, നിങ്ങൾ കാണാൻ വന്നിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെയാണ്. സോ നമ്മുടെ സിനിമയുടെ പേര് ബെറ്റർ ആപ്പ് എന്നാണ്. എൻ്റെ പേര് എസ് ജെ സിനു എന്നാണ് ടൈറ്റില്. പ്രൊഡ്യൂസർ ജോബി പിസ, സ്ക്രിപ്റ്റ് റൈറ്റർ ദിനിൽ പി കരുണാകരൻ, എൻ്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് ജിത്തു ദാമോദരാണ്, എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് നിഷാദ് യൂസഫാണ്. അങ്ങനെ ഒരു അത്യാവശ്യം നല്ല ടെക്നിക്കൽ സൈഡ് സപ്പോർട്ടുള്ള ഒരു നല്ല സിനിമയായിട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. നമുക്ക് വർക്കാകുന്ന ടൈപ്പുള്ള, യങ്സ്റ്റേഴ്സിന് വർക്കാകുന്ന ടൈപ്പുള്ള പ്രഭുദേവ മാസ്റ്ററിൻ്റെ കറക്റ്റ് ഒരു ജോണർ മൂവിയാണ്. എനിക്കൊന്ന് കാലങ്ങൾക്ക് ശേഷം, ഒരു 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനത്തെ ഒരു പടം വരാൻ സാധ്യത. കാരണം 10 പാട്ടുകളുള്ള ഒരു സിനിമയാണ്. പേട്ടറാപ്പ് എന്ന പേര് പറയുന്ന പോലെ തന്നെ പഴയ കാതലൻ സിനിമയിലെ പേട്ടറാപ്പ് പാട്ട് ഉൾപ്പെടെയാണ് ഈ സിനിമ റിലീസാകുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഓണം കഴിഞ്ഞിട്ടുള്ള വീക്കിൽ വരുന്ന ഈ സിനിമ ഒരു ഫൺ ട്രാവലായി കുട്ടികൾക്കുൾപ്പെടെ എല്ലാവർക്കും ഫാമിലിയോട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാമിലി മ്യൂസിക്കൽ ഡാൻസ് കോംബോ പാക്കുള്ള ഒരു പടമാണ്. എൻ്റെ അത് സർപ്രൈസിംഗ് ആയി സണ്ണിയുണ്ട്. എൻ്റെ ഹീറോയിൻ വെച്ചിരിക്കുന്ന വേദികയാണ്. വേദികയ്ക്ക് ഇന്ന് ഒരു ഷൂട്ടിംഗ് തിരക്കുള്ളതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. അപ്പം വേദികയാണ് എൻ്റെ ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. ആ കുട്ടിയും വളരെ നല്ലൊരു വേഷമാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൺ ചേട്ടനുണ്ട്, കലാഭവൻ ഷാജോൺ ചേട്ടൻ. അദ്ദേഹം എൻ്റെ അത് അതിഗംഭീരമായ വേഷം ചെയ്തിട്ടുണ്ട്. ഒരാളെ മിസ്സായിട്ടുണ്ട്. ഈ പടത്തിൻ്റെ ഏറ്റവും, അതായത് പില്ലർ ഓഫ് സപ്പോർട്ട് ഏറ്റവും തന്നിരിക്കുന്ന ഡി മെനാണ്. അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത്, പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഇപ്പം നിങ്ങൾ കേട്ട ഇവിടെ 2 പാട്ടുകളുണ്ട്. ഇനി റിലീസാകാൻ ഒരു 6 പാട്ടുകളുണ്ട്. എല്ലാ സോങ്ങുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. സോ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയത് ഈ ഒരു തിരക്കിനിടയ്ക്ക് വിട്ടുപോയതാണ്. സോ അദ്ദേഹം ഇല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു 50% ഇല്ല. കാരണം മ്യൂസിക്കൽ ഡാൻസ് കോംബോ അത്ര ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഡി എം എൻ. സോ ഈ സമയത്ത് എനിക്ക് എം എൻ സാറിനോടും ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം പറയാനുള്ളൂ. ഓക്കെ മാസ്റ്റർ. എല്ലാവർക്കും വണക്കം. ഹാപ്പി ഓണം ടു ഓൾ, അഡ്വാൻസ് ഹാപ്പി ഓണം. உங்களை எல்லாரையும் பார்க்கறது ரொம்ப சந்தோஷமா இருக்கு. பேட்டர படத்துக்காக இங்க உட்காந்துருக்கோம். தேங்க்ஸ் டு சீனு அண்ட் ஜோபி பிகாஸ் ஓன்லி ஐ ஹியர் வில் கோ ஆன். ஓகே ஹலோ, ஹவ் ஆர் யூ? ஃபர்ஸ்ட் ஆஃப் ஆல் ஹாப்பி ஓனம் and thank you everybody for coming out, and I really hope that you love the song that I am in, which is called Vichu Sayedin. And it's my first time performing with Prabhu sir, and I think you guys are going to be blown away by what we've created, and I hope you enjoy. Love you. Bye, everybody. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദിനിൽ. ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. ജോബിച്ചേൻ്റെയും സിനിച്ചേൻ്റെയും കൂടെ ഇതിൻ്റെ 2-ാമത്തെ സിനിമയാണ്. വാസ്തവത്തിൽ ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ
നെർവസായി. ഞാനും എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കേരളാമോദി ദിനപത്രത്തിൻ്റെ റിപ്പോർട്ടറായിട്ടാണ്. എങ്കിലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും മാധ്യമ പ്രവർത്തകർ ഒരുമിച്ച് കാണുന്നത്. എല്ലാവരും വന്നതിന് വളരെയധികം സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അഡ്വാൻസ് ആയിട്ടുള്ള ഹാപ്പി ഓണം. ഇന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി അറിയിക്കുന്നു. എൻ്റെ മൂന്നാമത്തെ സിനിമയാണ് പെടറാബ്, തമിഴിൽ ഫസ്റ്റ് സിനിമയാണ്. എൻ്റെ സുഹൃത്താണ്, ഞങ്ങൾ കോളേജിൽ ഒന്നിച്ചു പഠിച്ച സുഹൃത്ത് ബന്ധമാണ് ഞാനും ഇതിൻ്റെ ഡയറക്ടർ സിനുമായിട്ടുള്ളത്. അപ്പോൾ സിനു അങ്ങനെ ഫസ്റ്റ് തമിഴ് സിനിമയാണ് സിനു ഡയറക്റ്റ് ചെയ്യുന്നത്. നല്ലൊരു സിനിമ ആകും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. അതേപോലെ ഈ സിനിമയിൽ ക്യാരക്ടർ ചെയ്യുന്ന പ്രഭുദേവ് സാറാണ്. പ്രഭുദേവ് തമിഴിലെ എല്ലാവരും ഞങ്ങളോട് ആദ്യമായിട്ടാണ്. അതേപോലെ സണ്ണി മേഡം മോൾ ഈ ദിനിൽ എൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്. അങ്ങനെ നല്ലൊരു ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു ടീമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്തത് ഈ സിനിമ. അങ്ങനെ നല്ലൊരു സിനിമ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും, എന്ന് വെച്ചാൽ പലരുണ്ട്, പല വേൾഡ് വൈഡാണ് സിനിമ റിലീസ് ചെയ്യുന്നത് പല ലാംഗ്വേജിൽ. അപ്പം ആ കാര്യത്തിലും അഭിമാനിക്കാം. കാരണം ഒരു മലയാളിയായിട്ടുള്ള ഞങ്ങൾ മൂന്ന് പേരാണ്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, പ്രൊഡ്യൂസർ. ഈ മൂന്ന് പേരും കൂടെ ചേർന്ന് ഒരു തമിഴ് സിനിമ മലയാളത്തിൽ നിന്ന് ആളുകൾ പോയി ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പിന്നെ ഇപ്പം പല വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സിനിമാ മേഖലകളിൽ, ഇപ്പം എനിക്കതിനകത്തിൽ പൂർണ്ണമായും ഉറപ്പുണ്ട്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ എൻ്റെ കൂടെ നിൽക്കുന്ന ക്രൂസിന് എല്ലാം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് തന്നെയാണ് ഈ ബ്ലൂ ഹിൽ ഫിലിംസ് എന്ന് പറഞ്ഞ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനി. അത് എല്ലാ ക്രൂസിനെയും ഞങ്ങൾ ഒരേപോലെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു വിശ്വാസം ഞങ്ങളുടെ ഈ കമ്പനിക്കുണ്ട്. അത് ശരിക്കും പഴയ ഒരു ക്രിഞ്ച് ഡയലോഗ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്ടർ ഡിമാൻഡ്സ് ക്യാരക്ടർ, ഡിമാൻഡ്സ് ആക്ടർ എന്നാണ് എപ്പോഴും കറക്റ്റ്. നമുക്ക് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. അല്ലാതെ നമ്മൾ ആ സമയത്ത് സണ്ണി അല്ലെങ്കിൽ അതുപോലത്തെ ഒരാൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി പോസ്റ്റ് ചെയ്തതല്ല. ആ ഒരു പൊസിഷനിൽ ഇങ്ങനത്തെ ഒരാൾ നമുക്ക് വേണ്ടിയിരുന്നു. അത് നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മൾ പേർപ്പസ്ഫുള്ളി ബഡ്ജറ്റ് അല്ലെങ്കിൽ സണ്ണി ലിയോൺ വന്നാൽ പടത്തിന് കുറച്ച് പ്രൊമോഷൻ കിട്ടും, അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ഇറ്റ്സ് വെരി റിയലിസ്റ്റിക് ഫീൽ എന്ന് എനിക്ക് തോന്നും ആ സബ്ജക്റ്റ് കാണുമ്പോൾ. താങ്ക് യു. പടം മ്യൂസിക്കൽ റൊമാൻറ്റിക് ആക്ഷനാണ്. പടം ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആക്ഷൻ അല്ല, റാപ്പ് മിക്സുള്ള ഒരു അഞ്ച് ആറ് ഫൈറ്റോളം പടത്തിനുണ്ട്. പക്ഷെ അതൊരു ഫൺ ഫൈറ്റ്സാണ്. മാസ്റ്ററുടെ ഒരു ക്യാരക്ടർ നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതും എല്ലാ തരത്തിലും. ഈവൻ കുട്ടികൾക്കും എല്ലാവരും ഫൈറ്റ് കണ്ടാൽ ഇഷ്ടപ്പെടും. പിന്നെ എങ്കിൽ മാസ്റ്റാണ് ഫൈറ്റ്, കളർഫുള്ളാണ്, ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതായത് ഈ പടത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ എന്ത് ഡിമാൻഡ് ചെയ്യുക അതിനുള്ള കൃത്യമായി നമ്മൾ സോഴ്സ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത്. അയ്യോ, ഞാനൊരു മലയാളിയായിരുന്നു മാത്രം എൻ്റെ ഒരു ആഗ്രഹത്തിന് വിളിച്ചിട്ടാണ്. നമ്മളിവിടെയല്ല ജീവി, ഞാൻ കൊച്ചിക്കാരനാണ്. ഞാൻ 10-15 വർഷം ഇവിടെയാണ് ജീവിക്കുന്നത്. പിന്നെ എനിക്ക് ഞാനിവിടേക്ക് ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങളെയൊക്കെ അറിയിക്കണ്ടേ? ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്നെ എവിടെ അറിയാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ ഇവിടെ അറിയുന്ന പോലെ ഇത്രയും സന്തോഷമുള്ള ഒരു മേഖല. ഇപ്പം നിങ്ങൾ ഇപ്പം ചെന്നൈയിൽ പ്രസ് മീറ്റ് ഉണ്ട്, എനിക്ക് വന്ന് 19th. ഇതിൻ്റെ ഒരു ഡബിൾ വരും ഈ കോൺഫിഡൻസ്. ഞാൻ അവിടെ ഇരിക്കുന്നില്ല, ബിക്കോസ് അവർ തമിഴിലായിരിക്കും ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. തമിഴിൽ നല്ലതായി പറയണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ കിട്ടുന്ന ഈ കോൺഫിഡൻസ് വേറെ ലെവലാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. താങ്ക് യു. ഒരു
இல்லை அப்படியெல்லாம் நான் தாட்ஸ் கொடுக்கல. ஃபர்ஸ்ட் ஆஃப் ஆல் அந்த டைட்டில் சொன்னோடனே நான் நினச்சேன், ஏய் பரவாயில்ல இவ்வளோ நாள் எப்படி விட்டு வச்சாங்க இந்த டைட்டில், நல்லா இருக்குது இந்த டைட்டில் அப்படின்னு அப்படி தான் இருந்துச்சு. அப்படிதான் நான் கேட்டேன், எப்படிங்க பிடிச்சிங்க இந்த டைட்டில், இவ்வளோ நாள் எங்கள் மைண்ட்லேயே இல்லையே இல்லை இல்லை மாதிரி நான் உங்களை ரொம்ப நாங்கள் ஃபாலோ பண்ணிட்டு இருக்கேன்ல, ஸோ உங்களை அப்படி தான் பிடிச்சேன். அப்புறமா அந்த லெகசிக்கு நான் டெஃபினெட்லி வி ஒர்க் ஹார்ட் ஃபார் தட், தே ஒர்க்ட் ஹார்ட் இன்க்ளூடிங் மீ, எவ்ரிபடி ஒர்க்ட் ஹார்ட். இல்ல அப்படி நம்ம நினைக்கிறது இல்ல. இப்போ யாராச்சும் வந்தாங்கன்னா பிகாஸ் இவர் வந்து பேசும்போது அந்த மலையாள டீச்சர் இருந்து தமிழ் தமிழ் அப்போ அதனால ஸோ யாராச்சும் வந்தாங்கன்னா நீங்கள் எந்த ஊர் எந்த லாங்குவேஜ் அந்த மாதிரிலாம் நம்ம கேட்கறது இல்லை சினிமாவில். எப்பவுமே எங்கேருந்து யார் வந்தாலும் தட்ஸ் ஓகே, அவ்வளோதான். அது அந்த மாதிரி பிரித்து அது இது பண்ணுறது இல்லை அப்படி எப்பவுமே. ஆமாம் இல்லை இல்லை, எனக்கு ஆக்சுவலாக ஹீரோவே ஆகக்கூடாதுன்னு இருந்தது முதல்ல, எங்கள் அப்பா தான் ஆக்கிட்டார். தென் வாட் ஃபஸ்ட்டு 3-4 ஃபிலிம்ஸ் ஐ டோன்ட் நோ வாட் டு டூ ஒன்லி. எனக்கு ரொம்ப பிகாஸ் நான் கொரியோகிராஃப் பண்ணும்போது 3 days 4 days தான் திரும்பி வீட்டுக்கு வந்துடுவேன். இது ஹீரோவை பண்ணும்போது 10 days 15 days இந்த ஹோம் சிக் ஆகிடும், இது இப்படி நம்ம இப்படி ஆகிட்டோமே அப்படின்னு. ஐ மிஸ்ஸிங் மை மதர் ஃபாதர் சின்ன வயசு 11-12 இல்லையா, ஐ மீன் ஐ வாஸ் 19-20 அஸ் எ ஹீரோ. ஸோ இல்லை அந்த மாதிரி ஆகணுன்ட்டு அது இல்லை, பட் ஆகிட்டு அப்புறம் 4th ஃபியூல் இருந்தது எனக்கு ஓகே அப்படி ஆயிடுச்சு. Working with Mamuthi sir is absolutely amazing, as you can imagine. I think many people out there dream to work with such amazing people. And that song was a super hit, and I was very, very thankful. First of all, I'm a lover, not a fighter. but I think that as actors, if you can work on different films that have different types of characters, of course, you know, that's something that we all dream to do. So yes, I do. So my song is Vachu Sayada, and I have a special appearance in this film, and I'm very excited for you all to see it. It's a big surprise. So you'll have to wait and watch. And it's a great song. We worked, I think it was 3 days on this song, and we had nothing but so much fun. We were in Bangkok shooting, and every single scene when you watch the song has something going on that's either funny or if I can say, it's very, it's sexy, if I can say that. And it's also very glamorous. And I think that it's a song that everybody is going to love. And you're going to see it in every club or every function. So I hope you like it. So when I first found out that I was going to be working with Prabhu sir, first of all, I was jumping up and down. I was so happy. I was so excited. And then I got very scared about 30 seconds later, because I said, I have to make sure that I have my A game, make sure I rehearse properly and learn this song very well, because I'm dancing next to somebody which every actor dreams to dance next to. And being able to work with you and being able to be on this set with him was unbelievable. So it's definitely a feather in my cap, for sure.
My experience with this project was amazing. It was too short, but I loved working on this. And you know, there's, when you work on so many sets all the time, you get one set that is amazing. You have producers, the director, the people that you're working with, the actors, and everything just fits perfectly. And that's what this project was for me. Everything fit perfectly. Carefully and with lots of love. Everything matters. Work matters, family matters, and you have to make sure that you adjust properly. Honey, you have done around like 12 or 13 items, four items. So there are two kinds of views to this dance number. Certain amount of people say that it is an objectification of women. And there's another view saying that it is showing women in a big scale, aesthetic. So the only person that uses that first part of your sentence is only the media, because every single person out there listens to the music of each of the films and they love it. And thousands of people come out to watch maybe because of a song. We are now coming out of that generation, but there was a time where people, I remember people here in Kerala watching one of the songs and they're dancing on the stage. Now you tell me that's not objectification, that's actually enjoying entertainment. And that is what we're here to do, is provide that entertainment. And I think that the only people saying the words that you just used is the media. So we have to stop using that, because we need to make sure that cinema is back on top again. To do that, everybody has to work together. And we all have to work together, otherwise we all will not have jobs, by the way. So as one unit, we have to work together to make sure that every film that comes out, we support them, we love them, we support the actors, the technicians, every single person. When you buy a ticket, it means so much to every single actor. So I want you to go out, and if that means that you're going to use those words to go buy a ticket, then go right ahead. It doesn't bother me. Nowadays, because of subtitles, I love to watch. Recently, there are some sexual allegations against leading stars in Malayalam movies, and Habib narrates them. And what's your reaction? Salute reaction. സത്യമല്ല ഇത് മാസ്റ്റർക്ക് അതിനെ പറ്റിയൊന്നും ഈ ഡിസിൻ നോ അബൌട്ട് അങ്ങനെ തന്നെ വിളി അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫോളോ ചെയ്യാത്ത ഒരാളെന്ന് എനിക്ക് തോന്നുന്നു. എന്നോട് പോലും ഇതൊരു ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തോട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ്റെ പോലും ആവശ്യമില്ല. ഇതെല്ലാം നിയമത്തിൻ്റെയും കാര്യങ്ങളുടെ എല്ലാം പുറകെ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോലത്തെ ഒരാളുകൾക്ക് അത് പറയാനുള്ള അതിനുള്ള അർഹതയില്ലെന്ന് തന്നെയാണ്. അതിനാലും വലിയൊരു ഒരുപാട് സീനിയേഴ്സ് ഡീൽ ചെയ്യുന്നൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് ഇവിടെ. അതിന് പോലീസുണ്ട്, സംവിധാനങ്ങളും നിയമങ്ങളുണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. നമ്മളെ പോലത്തെ ചെറിയ സിനിമക്കാർ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് വിഷമിപ്പിക്കുന്നത്? ஃபஸ்ட்லேருந்து எப்போ இல்லை ஃப்ரம் பிகினிங் டேஸ் ட்ரீம் ரோல் மாதிரி எதுவும் எனக்கு வந்ததில்லை. பட் வாட் எவர் ஐ டூ ஐ கிவ் மை 200%. அது மட்டும் வந்தது கரெக்டாக பண்ணணுன்றது அந்த இது இருக்கு எனக்கு. இல்லை அது அதுதான் அந்த டைரக்டர் பிலீவ் மீ. ஸோ ஐ தாட் கேன் ஐ டூ ஐ ஆஸ்ட் எஸ் சார் யூ கேன் டூ இட் அண்ட் தென் ஐ வில் கோ த ஹெட்செட் அகார்டிங் டு டைரக்டர்ஸ் கண்டிஷன். ഷാജുവിനെ കുറിച്ച് എനിക്ക് ഹ്യൂമർ തന്നെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഹ്യൂമർ കൊമേഡിയൻ വില്ലനായിട്ടാണ് അദ്ദേഹം സാധാരണ തമിഴ് സിനിമകളിലൊക്കെയുള്ള
നമ്മൾ തമിഴ് ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുന്ന ഒരു സാധനം ഞാനന്ന് ജസ്റ്റ് ടെസ്റ്റ് ചെയ്ത ആദ്യം ശരിക്കും നന്നായിട്ട് വർക്കായിട്ടുണ്ട് സിനിമയിൽ അധികം പേരോട്ട് ചെയ്തിട്ടുണ്ട് ഷാജി നട്ടൻ. ഹി നോസ് പുള്ളിക്കാരനെ തമിഴ് നന്നായിട്ട് അറിയാം. പുള്ളിക്കാരൻ അതിനു മുമ്പ് പുള്ളി തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതൊരു ബാരിയറായി ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് അറിയത്തില്ല, പുള്ളി നന്നായിട്ട് തമിഴ് കൈകാര്യം ചെയ്യും, എന്നെക്കാളൊക്കെ നന്നായിട്ട് സംസാരിക്കുകയും അതിൻ്റെ മീനിങ്ങുകളൊക്കെ അറിയാൻ ഒരാളാണ്, അതുകൊണ്ട് അത് ഈസിയായിരുന്നു. മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈൻ റാപ്പ് ആടോ. പേരിൽ തന്നെയുള്ള പേട്ട റാപ്പ്, റാപ്പിനിൽ തന്നെ മ്യൂസിക് ഉണ്ട്. അപ്പോൾ പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ടിന് ഈ സിനിമയിലൊരു സാധ്യതയുണ്ട്, പേട്ട റാപ്പ് എന്ന് പറഞ്ഞ പാട്ട് വന്ന സിനിമയ്ക്ക് ഈ സിനിമയിലൊരു സ്പേസ് ഉണ്ട്. സോ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ അതൊരു മ്യൂസിക്കൽ എൻ്റർടൈനറായിട്ട് തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്. അല്ലാതെ എന്താ പറയുക, ഇപ്പം മാസ്റ്റർ വെച്ചിട്ട് ഫസ്റ്റ് ചോയ്സ് കിട്ടുമ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മാസ്റ്റർ ഡേറ്റ് തന്നത്. കാരണം മാസ്റ്റർ രണ്ട് മൂന്ന് പടങ്ങൾ വെച്ചിട്ടാണ് എനിക്ക് സ്പേസ് തന്നത്. ഈ സബ്ജക്റ്റ് കേട്ടപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടാണ്, നോർമലി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാളും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങളോട് പോകുന്ന ഒരു ഫ്രഷ് കട്ട്സ് എഡിറ്റ് എൻ്റെ എഡിറ്റർ നിഷാദ് യൂസഫാണ്, എനിക്ക് തല്ലുമാലയൊക്കെ ചെയ്ത ഇവിടുത്തെ എഡിറ്ററാണ്. അദ്ദേഹം നന്ന അധികം പേരോട്ട് പടം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ രണ്ട് മണിക്കൂറേ ഉള്ളൂ, വളരെ ഫാസ്റ്റായി പോകുന്ന ഒരു സബ്ജക്റ്റാണ്. ലാഗുകൾ ഡ്രാഗുകൾ ഒന്നും ഇല്ലാതെ പോകുന്ന ഫൺ ട്രാവലർ. മലയാളത്തിൽ നിന്ന് നമുക്ക് രാജീവ് പിള്ളയുണ്ട്, പിന്നെ റിയാസ് ഖാനുണ്ട്, പ്രമോദ് വെള്ളിയനാണുണ്ട്, ഇത്രയും പേരുണ്ട്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ നമുക്ക് നമ്മുടെ ആക്ടേഴ്സിനോടുള്ള ഇഷ്ടമുള്ളതുകൊണ്ട് അവരെയൊക്കെ മാക്സിമം ഞാൻ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്കിന് ആക്ച്വലി ചലഞ്ച് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഡീം മാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ള എല്ലാ മെലോഡീസായ സോങ്ങുകൾ ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പക്ഷെ അദ്ദേഹത്തിന് ട്രാക്ക് ചെയ്യാണ് ഈ പടം. അതിപ്പോൾ നിങ്ങൾ എൻ്റെ മ്യൂസിക് കേട്ടാൽ മതി, ഇമാൻ സാർ എനിക്ക് ഇതുപോലത്തെ മ്യൂസിക് ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല. അത്രയും ഹൈ റെസൊല്യൂഷനാണ് പുള്ളിയുടെ ഒരു ടോട്ടൽ കോമ്പോസിഷൻ വന്നിരിക്കുന്നത്. അപ്പം അതിന് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഭയങ്കര ഔട്ട്പുട്ട് ഉണ്ട്. എനിക്ക് ലാസ്റ്റ് ഒരു ഒന്നര വർഷമായിട്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ട് സ്റ്റിൽ. അതുകൊണ്ട് ഇപ്പോഴും എനിക്കൊന്ന് ഫൈനൽ ഫ്രസ്കോപ്പിയൊക്കെ ആയെങ്കിൽ പോലും എവറി ഡേ ചെറിയ ചെറിയ കറക്ഷൻസ് ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ട് കിട്ടുന്നുണ്ട്. ഇവ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു ചെറിയ ജമ്മു ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പറഞ്ഞല്ല അതിൻ്റെ ഒരു സ്പാർക്ക് ലൂസ് ആണെന്ന് വെച്ചിട്ടുണ്ട്. പേട്ട റാപ്പെന്നുള്ള പേര് ശരിക്കും അതിന് ആപ്റ്റാണ്. കാരണം അത് ഞാൻ പറഞ്ഞു മാസ്റ്റർ തന്നെ ചോദിച്ചു, ഇത് എന്തുകൊണ്ട് തമിഴ്നാട്ടിലെ ആളുകൾക്ക് ഈ പേരിടാൻ തോന്നിയില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ഞാനിട്ടല്ല കേട്ടോ, എൻ്റെ ഒരു അസിസ്റ്റൻറ്റ് പയനുണ്ട്, നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് തിരുത്താൻ വന്ന വിഷ്ണു എന്ന് പറഞ്ഞൊരു പയനുണ്ട് തമിഴ്നാട്ടിൽ നിന്ന്. അയാളാണ് ശരിക്കും ആ പേര് സജസ്റ്റ് ചെയ്തത്. അത് കേട്ടപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു. ഞാനത് അയാളോട് എന്നും എന്നോട് നന്ദി പറയാറുണ്ട്, കാരണം വിഷ്ണു കൂടെ ഉണ്ടെന്ന് തോന്നും. വിഷ്ണുവാണ് ആ പേര് ഇത് സജസ്റ്റ് ചെയ്തത്. Teach me and I will repeat you, but nothing naughty. Ella avrukum ende ona shon wait say it again ona sham shak sham ഡയറക്ടർ രോജിൻ തോമസ് ഈസ് ടൂ ഗുഡ് ആൻഡ് ദ കമ്പനി വാസ് ആൾസോ ഗ്രേറ്റ് കമ്പനി പ്രൊഡക്ഷൻ കമ്പനി. മലയാളം സിനിമകൾ കണ്ടതിൽ പ്രഭുദേവ സാറിന് ലേറ്റസ്റ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്, അല്ലെങ്കിൽ ഒ ടി ടി കണ്ടതിൽ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണെന്ന് അവിടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റാ ലാസ്റ്റാ പാത്തത് വന്ന് ഊർവശ മേഡം പാർവതി അവർ പറഞ്ഞ ഇരിക്കുമ്പോ ഒരു ധൈര്യമാണ്, ഇരുന്നോണ്ട് പറഞ്ഞ നിൽക്കുമ്പോ ബാലൻസ് കുറച്ചങ്ങാടും.
എല്ലാവരും സിനിമയെ പറ്റി അത്യാവശ്യം നമ്മളീ പറ്റ ഡീറ്റെയിൽസ് വെച്ചിട്ടൊന്ന് മാർക്കറ്റ് ചെയ്യരുത്, കാരണം നിങ്ങൾ മാത്രമേ ഉള്ളൂ ലോകത്തെ എടുത്ത് പറയാൻ. എനിക്കങ്ങനെ ഒരുപാട് ഒരുപാട് വലിയ ഗോഡ് ഫാദർമാരോ ഗോഡ് ഫാദർ ഇല്ലെന്ന് തന്നെ പറയാം, എനിക്ക് ഈ ഒരു ഈ ഒരു ഫാദർ മാത്രമേ ഉള്ളൂ ഗോഡ് ഫാദർ എന്ന് പറയാൻ. സോ നിങ്ങളുടെ ഈ എഴുത്തോ നിങ്ങളുടെ വീഡിയോ വഴി മാത്രമേ നമ്മുടെ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും ഈ സമയത്ത് സഹകരണവും ഞാൻ നിങ്ങളുടെ എൻ്റെ ബോട്ടണോ ഇവിടുന്ന് ഇവിടുന്നാണ് ഹാർട്ടിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, അത് നിങ്ങൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പുതിയ സംവിധായകനായ എന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തിയേറ്റർ നമ്മൾ 27th ആണ് തിയേറ്റർ റിലീസ്. നമ്മൾ ചെന്നൈയിൽ ആക്ച്വലി അവിടെ അറിയാം വലിയ ടെറൈനാണ്, അവിടുത്തെ തിയേറ്റർ നമ്പേഴ്സ് നമ്മൾ പ്ലാൻ ആയിരുന്നു. ഇവിടെ എന്തായാലും ഒരു 120 മേലെ നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാൻ ഉണ്ട്. പിന്നെ തമിഴ് സിനിമകളുടെ ഒരു നോർമൽ പോകുന്ന പാക്കേജ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്നും ഒരു കുറവുണ്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും. എനിക്കൊന്നും ഈവൻ വയനാട് മാത്രമാണ് ഇപ്പം അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വേണ്ടി ലിസ്റ്റിൽ കുറവ് വരുന്നത്, ബാക്കി എല്ലായിടത്തും നമുക്കത് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ദയവേത് നല്ല വാർത്തകളായി എഴുതി ഞങ്ങളെ സഹായിക്കണം എന്ന് മാത്രമേ പറയുള്ളൂ. വന്നതിന് ഒരുപാട് സന്തോഷം. എല്ലാവരോടും ഒരിക്കൽ കൂടി ബ്ലൂ ഹിൽ ഫിലിംസിൻ്റെ പേരിലുള്ള നന്ദിയും സ്നേഹവും.